ലക്ഷ്മി നക്ഷത്രം എന്നോട് ചോദിച്ച ഒറ്റ കാര്യമാണ്, ചേട്ടൻ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ കാര്യങ്ങളും എല്ലാം അറിയോ? ഇല്ല. പിന്നെ എന്തുദ്ദേശിച്ചാണ് എന്റെ കാര്യങ്ങളെല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ അറിയുമെന്ന് നീ എന്ന നിലയിൽ വീഡിയോയിൽ പറഞ്ഞത്? സത്യല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റാർ ബ്ലോഗ്സിനെ അറിയാമായിരിക്കും. നിങ്ങൾക്ക് പുള്ളിക്കാരനെ അറിയത്തില്ലെങ്കിലും പുള്ളിക്കാരന്റെ തമ്പിൽ ചിലപ്പോൾ നിങ്ങളുടെ യൂട്യൂബിൽ റെക്കമെൻഡേഷൻ ആയിട്ട് വന്ന് കാണും. കുറെ വീഡിയോസ് അവിഹിത ബന്ധത്തെ പറ്റിയിട്ട് വീഡിയോ ഉണ്ടാക്കാൻ മാസ്റ്റേഴ്സ് എടുത്തൊരു പുള്ളിക്കാരനാണ്. കാര്യം പുള്ളിയുടെ കണ്ടന്റ് മൊത്തവും ഇത് തന്നെയാണ്. കാര്യം അവിഹിതം, ഓരോ സിനിമാ നടിമാർ അവിഹിതം, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ പിറ്റേന്ന് പുള്ളിയുടെ വീഡിയോയിൽ കാണുന്നത് അവരുടെ അവിഹിതമായിരിക്കും. പുള്ളി അത് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? വ്യൂസ്. കാര്യം വ്യൂസിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇടുന്നത്. വെറും പോക്കൃത്തരാണ് ആ കാണിക്കുന്ന ആ ഒരു പ്രവൃത്തിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം ഇത് നമ്മുടെ ഈ യൂട്യൂബേഴ്സിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ പറയുന്ന പേഴ്സണലി ഇപ്പം എൻ്റെ അടുത്തായാലും ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. കാര്യം പുള്ളി ചെയ്യുന്നത് വളരെ പോക്കൃത്തരമാണ്. ഇത് പുള്ളിക്കാരനെ ഇത് ആരും ഇല്ല സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, ആരെങ്കിലും ഇതിനകത്ത് ആക്ഷൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഇനി ഇതും പോരാതെ ബീനാന്റണി പറ്റിയിട്ട്, ബീനാന്റണിയുടെ ഹസ്ബൻഡ് കാര്യം അവരെയൊക്കെ പറ്റിയിട്ടൊക്കെ ഒരുപാട് മോശമായിട്ട് പുള്ളി തമ്മിൽ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുടെ അവർ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. കാര്യം ഇയാൾ ഈ ചെയ്യുന്ന കാര്യത്തിനകത്തോട്ട് ആർക്കും യോജിക്കാൻ പറ്റത്തില്ല. കാര്യം എല്ലാവരെയും കുടുംബത്തിലുള്ളവർക്ക് പറ്റിയിട്ട്, പിന്നെ ആര് മരിച്ചു കഴിഞ്ഞാൽ പറ്റിയിട്ടും അവരെയൊക്കെ പറ്റി അവിഹിതവും കാര്യങ്ങളും ഉറക്കുന്നത് വ്യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു പോക്കൃത്തരം കാണിക്കുന്നതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പുള്ളിയാരൻ ലക്ഷ്മി നക്ഷത്രയെ പറ്റിയിട്ടും ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോയെ പറ്റിയിട്ടും ലക്ഷ്മി നക്ഷത്രയെ പറ്റിയിട്ടും ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും ലക്ഷ്മി പിന്നെ കേസ് കൊടുക്കുകയും കേസ് കൊടുത്ത് പോലീസുകാരെ വിളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പൊ പുള്ളി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇനി തൊട്ട് നല്ലവനായിരിക്കും, പുള്ളി ഇത്ര നാളെ ചെയ്തേക്ക് തെറ്റുകളാണ്, എന്റെ കണ്ണ് കുറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും പുള്ളി പറഞ്ഞ എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. ലക്ഷ്മി നക്ഷത്രം എന്നോട് ചോദിച്ച ഒറ്റ കാര്യമാണ്, ചേട്ടൻ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ കാര്യങ്ങളും എല്ലാം അറിയോ? ഇല്ല. പിന്നെ എന്തുദ്ദേശിച്ചാണ് എന്റെ കാര്യങ്ങളെല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ അറിയുമെന്ന് നീ എന്ന നിലയിൽ വീഡിയോയിൽ പറഞ്ഞത്? സത്യല്ലേ? ലക്ഷ്മി നക്ഷത്രം നമുക്ക് അറിയില്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം നമുക്കറിയില്ല. നമുക്ക് ഈ ഇതിൽ കണ്ട മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വയറ്റ് വെളുപ്പിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വേറൊരാൾക്ക് എന്തോരം വിഷമം തട്ടുന്നുണ്ട്, എന്തോരം അവർക്ക് അത് എത്ര നോക്കുന്നുണ്ട്, അവരെ പരിചയക്കാരെ ആ വീഡിയോ കാണുമ്പോൾ എത്ര അവരോട് അവർ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചോദ്യങ്ങളാണ് അതൊക്കെ. അതൊക്കെ നമുക്ക് മനസ്സിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനിയുള്ള യൂട്യൂബേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളില്ലാത്ത കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ പറയുമ്പോൾ ഉള്ള കാര്യങ്ങൾ പറയാം. അതായത് ലക്ഷ്മി നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, എന്തോ ആൾക്കാർ എന്നെ വീഡിയോ ചെയ്യുന്നു, പക്ഷെ അവർക്കൊന്നും അവരൊന്നും ഞാൻ ഒരു കേസായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു മറ്റുള്ള കാര്യങ്ങളായിട്ടോ ഒന്നും ഞാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പൊ പുള്ളിക്കാരനെ തന്നെ മനസ്സിലായി, പുള്ളി ചെയ്തത് തെറ്റാണ് എന്ന്. കാര്യം ലക്ഷ്മി നക്ഷത്ര പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ആരും ഇങ്ങനെയുള്ള പോക്കൃത്തരങ്ങൾ കാണിക്കുന്നില്ല. അപ്പൊ ഈ പുള്ളിക്കാരൻ ആക്ച്വലി ചെയ്യുന്നത് ഇതേ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കും. ഇപ്പൊ ലക്ഷ്മിയുടെ കേസ് മാത്രമല്ല, ഇപ്പൊ ലക്ഷ്മി ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് കേസ് കൊടുത്തു, കേസ് കൊടുത്തതിന്റെ പേരിൽ പുള്ളിക്കാരനെ വിളിപ്പിച്ച് സംസാരിക്കുകയൊക്കെ എല്ലാം ചെയ്തു. നോക്കെ, പക്ഷേ ഇതുപോലെ കേസിന് പോലും പോവാതെ എത്രയോ ആൾക്കാർ പേഴ്സണലി ഇവർക്കൊക്കെ വേദനിച്ചിട്ടുണ്ടായിരിക്കും എന്നറിയോ. ഈ പുള്ളിക്കാരന് ഇപ്പോഴാണ് ബോധം വന്നത്, അയ്യോ അവർക്കൊക്കെ ഒരുപാട് വിഷമം വന്ന് കാണും, എനിക്ക് അവരെ പേഴ്സണലി അറിയത്തു പോലുമില്ല, കണ്ടിട്ട് പോലുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പേഴ്സണലി നമുക്ക് ആരെങ്കിലും അറിയാവുന്നവരെ പറ്റിയിട്ട് നമ്മൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. കാര്യം അറിയാത്ത ഒരാളെ പറ്റിയിട്ട് നമ്മൾ വായി തുന്ന ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതിന് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പൈസ ഒരിക്കലും ദൈക്യത്വമില്ല. അങ്ങനെയുള്ളൊരു പോക്കൃത്തരം ചെയ്യണത് അറിയാവുന്ന ഒരാളെ പറ്റിയിട്ടാണെങ്കിൽ നമുക്ക് പറയാം, അല്ലാതെ ഇങ്ങനെയൊക്കെ കാര്യം പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ പറ്റി. കാര്യം സ്ത്രീകളെയാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം ഈ ഒരു പുള്ളിക്കാരൻ എന്തായാലും പുള്ളിയുടെ മനസ്സിൽ അത് മാറിയത് നല്ലൊരു കാര്യം തന്നെ. പുള്ളിക്കാരനെ എന്നെ അത് മനസ്സിലായി, പുള്ളി ചെയ്യണത് തെറ്റാണ് എന്ന് തോന്നിച്ചത് തന്നെ വലിയ കാര്യം. എന്തായാലും വാക്യം കൂടെ കേട്ടു നോക്കാം. ചേട്ടന്റെ കാര്യത്തിൽ പോയത് എന്താ താങ്കളുടെ കാര്യത്തിൽ പോയത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താങ്കളൊന്നും എനിക്ക് കാണണം എന്ന് തോന്നി. കാരണം എന്താണ്, എന്റെ ലൈഫിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആ വീഡിയോയിൽ കേട്ടു. ആ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ വീണ്ടും അത് പറയുന്നില്ല. എന്താ ഞാൻ അത് ഇനി എനിക്ക് ആ വാക്കുകൾ വീണ്ടും എനിക്ക് പറയാനായിട്ട് വിഷമമുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത് ആ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ അവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ കുറച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം അദ്ദേഹം ലക്ഷ്മി എന്നോട് പറഞ്ഞു, എന്റെ കല്യാണത്തിന് ഞാൻ ആദ്യം വിളിക്കുന്നത് താങ്കളെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് കുട്ടി ഉണ്ടാകുമ്പോഴും ആദ്യം ഇറങ്ങിയത് താങ്കളെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പറയാനുള്ള കാരണമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലക്ഷ്മി നക്ഷത്രത്തിലായിട്ട് കല്യാണം കഴിച്ചില്ല എന്നുള്ള നിലയിൽ ഞാൻ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടി എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനെ തന്നെ സംസാരിക്കുന്ന നമ്മളോട്, കാരണം നമുക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടാവാൻ അത് ഉപകരിച്ചു. നമ്മൾ ഒരാളെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എളുപ്പം. ആ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയെ നമുക്കുള്ള സത്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും നമ്മളെ മേക്കെട്ടിക്ക് ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾക്കോ വരില്ല.
അതിൽ നമ്മൾ എന്തെങ്കിലും വെള്ളം ചേർത്താം, അതിലെന്തെങ്കിലും കൃത്രിമമായിട്ട് പറഞ്ഞാൽ, അതിൽ നമുക്ക് വ്യൂസ് വരാനായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ, അവരൊക്കെ സെലിബ്രിറ്റികളാണ്. അവർ ആ സെലിബ്രിറ്റികൾ പറയുന്നത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ ഉണ്ടാവില്ല. ഈ സെലിബ്രിറ്റികളെ കുറിച്ച് പറയുമ്പോൾ അവർ സിനിമയിലും അതുപോലെ തന്നെ മറ്റുള്ള ഷോകളിലും മറ്റുള്ളവർക്കൊക്കെ അവർ സെലിബ്രിറ്റികളാണ്. അപ്പൊ ആ സെലിബ്രിറ്റികൾ പറയുമ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ആളുകൾ, അത് നമ്മൾ പറയുന്നത്. അപ്പം എന്തെങ്കിലും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ, പുള്ളി പറഞ്ഞല്ലോ ആ ഒരു കാര്യത്തിന് അതോട്ട് യോജിക്കാം. കാര്യം ഞാൻ കുറച്ച് നാൾക്ക് മുന്നേയും എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ട് മെയിൻ ഒരു കാര്യം എന്താണ്, നമ്മൾ നെഗറ്റീവ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണാൻ ആൾക്കാർ ഒരുപാട് പേര് കാണും. നെഗറ്റീവ് കൊടുക്കാതെ നമ്മൾ നല്ലവനായ ഉണ്ണിയായിട്ട് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ എന്നെ പോലൊക്കെ വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആരും വന്നിരുന്ന് വലുതായിട്ട് പ്രൊമോട്ട് ചെയ്തില്ല, ഓ ഇതിനകത്തൊന്നും ഇല്ലെന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. കാര്യം ഈ പുള്ളിയുടെ എന്താണ്, ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നെങ്കിലും ഈ പുള്ളിക്കാരനെ നിങ്ങൾ വ്യൂസ് നോക്കിയാൽ ഭയങ്കരമായ വ്യൂസാണ്. കാര്യം ഞാൻ പുള്ളിയുടെ ഈ കുറേ നാൾക്ക് മുന്നേ ഈ ഒരു ചാനൽ നോക്കിയപ്പം 9000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. വെറും 9000 സബ്സ്ക്രൈബറിൽ കിടന്ന പുള്ളി ഇപ്പം 52000 സബ്സ്ക്രൈബറാണ്. എന്താണ് കാര്യം, ഇതിനകത്ത് ഇതാ ഇതേ കിട്ടത്തുള്ളൂ, ഇതിനകത്ത് ഇങ്ങനെയുള്ളതാണ് വരുന്നത് എന്നറിയുന്ന കാര്യം കുറേ ആൾക്കാരുണ്ട്. ഇത് മാത്രം കേട്ടിട്ട് അതിനകത്ത് അത് ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം പുള്ളിയെ കുറ്റം പറയേണ്ട കാര്യമില്ല, പുള്ളി നോക്കാൻ കരുതുന്നു ഇങ്ങനെ അങ്ങ് ചെയ്തു കൊടുക്കാം. അപ്പൊ നല്ല രീതിയിൽ ഈ വ്യൂസും കിട്ടും, നല്ല രീതിയിൽ ചാനലും കയറി പോകുന്നുണ്ട്. അപ്പൊ എപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ, ആർക്ക് മാനസികമായിട്ട് ആർക്കെങ്കിലും വേദനിച്ചോ ഇല്ലെന്നൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ എന്തായാലും ബാക്കിയോടെ കേട്ടോക്കാം. അവരെ കുറിച്ച് ഈ നല്ലത് പറഞ്ഞില്ലെങ്കിലും ഇല്ലാത്ത വരാണ്ടിരിക്കുക, അതാണ് ഞാൻ പഠിച്ച പാഠം. അതുകൊണ്ട് അത് നമുക്ക് കിട്ടുന്ന ഒരു ശരിക്കും പറഞ്ഞൊരു ബാലപാഠം. യൂട്യൂബിൽ നമുക്ക് വന്നപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചിന്തയൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എത്ര വലിയൊരു പറയുമ്പോൾ അവർക്കൊക്കെ അവർക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് അതൊക്കെ എത്ര വലിയ വിഷമം തട്ടുണ്ടെന്നുള്ളത് ലക്ഷ്മിനക്ഷത്രനെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. ആൾ അത് അത്രയും എന്നോട് സംസാരിച്ചു, ഞാൻ ഇത്രയും നേരം താങ്കളായി സംസാരിച്ചിട്ട് എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു അസഭ്യ വാക്കുകളോ എന്തെങ്കിലും അനാവശ്യ വാക്കുകളോ വന്നിട്ടുണ്ടോ ചോദിച്ചു. സത്യം പറഞ്ഞില്ല, വളരെ ഡീസെന്റ് ആയിട്ട് സംസാരിച്ചു വന്നു. വളരെയധികം നമുക്ക് ഒരു നമുക്ക് അങ്ങനെ ഒന്നും പറയാനില്ല, അത്രയും ക്ലിയർ ആയിട്ട് ആളുടെ സംസാരം മുഴുവൻ നമുക്ക്. ഈ പുള്ളിയുടെ നേരത്തെ വെച്ചേക്കുന്ന വീഡിയോസിന്റെ ഒക്കെ തമ്മിൽ ഞാൻ ഇവിടെ വയ്ക്കാം, നിങ്ങൾ അത് കണ്ടു നോക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ കമന്റ് ചെയ്യണം അതിനെ പറ്റിയിട്ട്. എത്രത്തോളം ഒരാൾക്ക് പേഴ്സണലി ഹർട്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഉള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ തമ്മിലിനകത്തുണ്ട്. അപ്പം ഇതിനിപ്പം പുള്ളിയുടെ മനസ്സ് മാറിയത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ലക്ഷ്മി ഒരു ഈ പറയുന്ന പോലെ ഇനിഷ്യേറ്റീവ് എടുത്തത് കേസ് കൊടുത്തത് വലിയ കാര്യം തന്നെയാണ്. കാര്യം ഇനിയും ഇതുപോലെ ഒരുപാട് ആൾക്കാർ വീണ്ടും യൂട്യൂബിന്റെ ഫീൽഡിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് വ്യൂസ് കൂട്ടാം എന്നുള്ളൊരു ചിന്താഗതിയിൽ വരുന്ന എല്ലാത്തിനും ഒരു പാഠമായിരിക്കണം അത്. കാര്യം ഇത് വേണമെങ്കിൽ ഡീഫമേഷന് കേസ് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ്, അത് ഡീഫമേഷന് തീർച്ചയായിട്ടും കൊടുക്കാം. കാര്യം ഇല്ലാത്ത പോക്കുത്തരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാര്യം ലക്ഷ്മി നക്ഷത്രയെ പേഴ്സണലി അറിയത്തില്ല, ആരാണെന്ന് പോലും അറിയാതാണ് ഈ പോക്കുത്തരം കാണിക്കുന്നത്. അപ്പൊ ഇനിയും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് സൂക്ഷിച്ചോ. അതൊക്കെ ശരിക്കും പറഞ്ഞ പോലെ കരിങ്കല്ലിൽ കുത്തി വെക്കുന്ന കേസ് മാത്രമാണ് ലക്ഷ്മി പറഞ്ഞത്. ഫ്ലവേഴ്സിലൊരു ഷോ ഉണ്ടല്ലോ, ആ ഷോണെ കുറിച്ച് ഞാൻ പറഞ്ഞു ബാർക്കപ്പണിക്കാരെ ഷോണ് ബാർക്കപ്പണിക്കാരി അതിന്റെ ആങ്കർ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അതും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ, കാരണം എന്തെങ്കിലും നമ്മുടെ തന്നെയുള്ള കാര്യങ്ങളൊന്നും പറയും. ഓരോ ഷോളും അതിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഈ ലക്ഷ്മി നക്ഷത്രക്കല്ല ആ സ്വയം കുശുമ്പൊക്കെയുള്ളത്, അത് ഇരിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും കമന്റ് ഉണ്ടാകും അത് നമ്മുടെ ആ സ്ഥിതിയിലേക്ക് എത്താത്തതിന്റെ കുശുമ്പായിരിക്കാം നമ്മളെ ഇതൊക്കെ പറയപ്പെടുന്നത് ഇരിക്കാൻ തോന്നാറുണ്ട്. അപ്പൊ എനിക്കത് തോന്നി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങനെ ഒരാൾ മനസ്സ് വേദനിപ്പിക്കുന്ന വീഡിയോ ചെയ്യാനും ഇല്ലാത്ത എന്തെങ്കിലും വെള്ളം ചേർക്കാനൊന്നും ഞാൻ ഇത് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി പറയാൻ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലക്ഷ്മി അത് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കണ്ടന്റ് എടുത്ത് ചെയ്തൂടെ, നല്ല കണ്ടന്റ് നമ്മൾ കണ്ടെത്തുക. ലക്ഷ്മി നക്ഷത്ര 2 മില്യൺ ഉള്ള ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ പേര് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ അത് അദ്ദേഹം ഓരോ കണ്ടന്റ് അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്നു പറയുന്നത്. അത് അതിന് എല്ലാം സക്സസ്സാണ്, എല്ലാം യൂട്യൂബ് ട്രെൻഡിങ്ങിൽ നടക്കുന്ന വീഡിയോകളെല്ലാം. അപ്പൊ അതുപോലെ നമ്മളും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കണ്ടന്റിൽ കൂടെ പോകാൻ പറയുന്നത്. അതുപോലെ തന്നെ ഓക്കെ, അതെന്തായാലും തോന്നിയൊരു വലിയൊരു കാര്യമാണ്. കാര്യം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിവുണ്ട്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് എടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് എടുക്കാം നിങ്ങൾക്ക്. അതെല്ലാം ഇതിനെല്ലാം പറ്റിയിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും വ്യൂസ് കിട്ടും. ഇത് മാത്രം ചെയ്തിട്ടല്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ ആൾക്കാർക്ക് വ്യൂസ് കിട്ടും. അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും ഈ പേഴ്സണൽ ഇങ്ങനെയുള്ള ആർട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഈ നാറിയ പരിപാടി ചെയ്യാതിരിക്കാനായിട്ടാണ് നോക്കേണ്ടത്. കാര്യം കുറെ നാൾക്ക് മുന്നേ ഒരു സീരിയൽ ആക്ട്രസ് ആണെന്ന് തോന്നുന്നു, ആരോ ആത്മഹത്യ ചെയ്ത സമയത്ത് പിറ്റേന്ന് നിങ്ങളുടെ തമ്മിൽ ഇതുപോലെ അഭിഹിതമെന്നും പറഞ്ഞിട്ടായിരുന്നു. ആ സ്പോട്ടിൽ അത് കണ്ടപ്പോൾ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ദേഷ്യം വെറുപ്പുമായിരുന്നു തോന്നിയത്. കാര്യം നിങ്ങളുടെ ചാനൽ റെക്കമെൻഡേഷൻ വരുമ്പോൾ പിന്നെ ഡോണ്ട് റെക്കമെൻഡ് അടിച്ച് വിടുമായിരുന്നു. കാര്യം നിങ്ങൾ അത്രയ്ക്കാണ് ആൾക്കാരെ പേഴ്സണലി ഹർട്ട് ചെയ്യുന്നത്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ എന്നെ കടി മൂത്തേണ്ട പറയാം, ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കാതിരിക്കാൻ നോക്കുക. കാര്യം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. കാര്യം വേറെ ആൾക്കാരെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ചെയ്യുന്ന പരിപാടികളോടെ നിങ്ങൾ അത് പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കത്തില്ല, അത് നിങ്ങളായാലും നിങ്ങളുടെ ഫാമിലി ആയാലും. അതുകൊണ്ട് പറയുക, നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾ നിർത്താൻ മാക്സിമം ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്കിപ്പം അതിനുള്ളൊരു ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.
നിങ്ങൾക്ക് ഇങ്ങനെങ്കിലും നിങ്ങൾ കാര്യം ലക്ഷ്മിയെങ്കിലും അത് ഇനിഷ്യേറ്റീവ് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. കുറച്ച് പേരും വീഡിയോ നമ്മൾ അങ്ങനെ കുറച്ച് ഇതായിട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പറ്റിയ കുറച്ച് ആളിച്ചുകളാണ്. അതൊക്കെ അതിനൊക്കെ ഒരു വീണ്ടും വിചാരം നോക്കാം. എന്തായാലും ഒരു വീഴ്ച വരുമ്പോഴാണല്ലോ നമ്മളതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ വീണത്, എന്തുകൊണ്ടാണെന്നുള്ളത്. അത് നമുക്ക് തുറന്ന് സമ്മതിക്കാനോ അല്ലെങ്കിൽ ഒരാളോട് തെറ്റ് പറ്റിയത് നമ്മൾ ക്ഷമ ചോദിക്കാനോ നോക്കുന്ന യാതൊരു മടിയില്ല. നമ്മളൊക്കെ എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്തിനാ അന്നത്തെ അതുപോലെ തന്നെ വെച്ചാൽ പറയുന്നത്, അതെല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ എല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഒരു വന്ന വിരുന്നാരാണ്. നമ്മളൊക്കെ ഒരു കുറച്ച് ടൂറിസ്റ്റുകളായിട്ട് വന്നു, കുറെ നാൾ ജീവിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മളൊക്കെ പോകുന്നു, അടുത്ത തലമുറയ്ക്ക് നമ്മൾ ഈ വഴിമാറി കൊടുക്കുന്നു. അപ്പൊ നമ്മൾ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയണതും പഴക്കോടുന്നതും കാര്യങ്ങളും. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ എന്നത് മനസ്സിലായി, പുള്ളി ചെയ്തത് തെറ്റായിരുന്നു. അപ്പം ഇനി അത് ഇനിയെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കട്ടെ. എന്തായാലും ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.